ഇപ്പോൾ കോഴിക്കോട് ചാത്തന്നൂരിൽ നിപ്പ ബാധിച്ച് കുട്ടി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ആടുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുകയാണ്. വിശദാംശങ്ങളുമായി അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. ആതിര മൃഗസംരക്ഷണ വകുപ്പും വനം വകുപ്പും സംയുക്തമായാണ് ഈ മേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മരിച്ച കുട്ടിയുടെ വീട്ടിലെ ആടിന്റെ സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിക്കുകയാണ്. ഈ ആടിന് 2 മാസം മുൻപ് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ഈ ആടിനെ പരിചരിച്ചിരുന്നുവെന്നും ഈ സമീപവാസികൾ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ആടിൽ നിന്നാണോ രോഗം പകർന്നത് എന്നൊരു ആശങ്ക നാട്ടുകാർക്കിടയിൽ ഉണ്ടായതിനെ തുടർന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് ഈ ആടിന്റെ സാമ്പിൾ ശേഖരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആടിൽ നിന്ന് രോഗം പകരാനുള്ള സാധ്യതയില്ല എന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉറപ്പിച്ചു പറയുന്നു. എങ്കിൽ പോലും ഇത്തരമൊരു ആശങ്ക ഉയർന്ന സാഹചര്യത്തിൽ ഇതിന്റെ സാമ്പിൾ പരിശോധിക്കുകയാണ്. ഇതിന് പിന്നാലെ ഈ മേഖലയിൽ വവ്വാലുകളുടെ ആവാസ കേന്ദ്രം ഉണ്ടോ എന്നും ഈ സംഘം പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ വവ്വാലുകളുടെ ആവാസ കേന്ദ്രം കണ്ടെത്തുകയാണെങ്കിൽ അവിടെ പ്രത്യേകം ഷീറ്റും മറ്റും വിരിച്ച് വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കാനാണ് ഈ സംഘത്തിന്റെ തീരുമാനം. ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച് ഈ സാമ്പിളുകൾ പരിശോധിക്കും. ഇതിനു പുറമെ ഈ പാഴൂർ മേഖലയിൽ ഇത്തരത്തിൽ കാട്ടുപന്നികൾ ഉണ്ടോ എന്നും ഈ സംഘം പരിശോധിക്കുന്നുണ്ട്. കാട്ടുപന്നികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രോഗം വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കാട്ടുപന്നികൾ ഈ മേഖലയിൽ ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പരിശോധന തുടരുകയാണ്. വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇന്നലെ മൃഗസംരക്ഷണ വകുപ്പ് ഈ മേഖലയിൽ ഒരു വവ്വാലിന്റെ സാമ്പിൾ ശേഖരിച്ചിരുന്നു. ഇത് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ കൂടുതൽ വവ്വാലുകൾ ഈ മേഖലയിൽ ഉണ്ടോ എന്നും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അർജുൻ, പരിശോധനാ ഫലം എപ്പോഴത്തേക്ക് ലഭ്യമാകും എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ആതിര, ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ചിട്ട് വേണം ഈ സാമ്പിളുകൾ പരിശോധിക്കാൻ. അതിനുശേഷം മാത്രമേ ഇതിന്റെ പരിശോധനാ ഫലം വരികയുള്ളൂ. എന്തായാലും അടുത്ത ദിവസങ്ങൾ തന്നെ ഇതിന്റെ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വവ്വാലുകളെ നേരിട്ട് പിടികൂടി പരിശോധിക്കുക ഇവർക്ക് സാധ്യമല്ല. മാത്രവുമല്ല കാട്ടുപന്നികളെയും സമാനമായ രീതിയിൽ പിടികൂടി പരിശോധിക്കുക സാധ്യമല്ല. എന്തായാലും വവ്വാലുകളുടെയും വവ്വാലുകളുടെ സാമ്പിൾ ശേഖരിക്കുകയാണ് ഇവിടെ ലക്ഷ്യം. വവ്വാലുകൾ ഏതെങ്കിലും മരത്തിൽ വവ്വാലുകളുടെ ആവാസ കേന്ദ്രം ഉണ്ടെങ്കിൽ അവിടെ അതിന് താഴെ ഷീറ്റ് വിരിച്ച് ഇതിൽ വവ്വാലുകളുടെ കാഷ്ടമടക്കമുള്ള വിസർജ്യ വസ്തുക്കൾ ശേഖരിക്കുകയും അത്തരത്തിൽ ഈ വിസർജ്യ വസ്തുക്കൾ പരിശോധനയ്ക്കായി അയക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ ഈ മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. ഇത് ഈ ഒരു പരിശോധനയ്ക്ക് ചെറിയ തോതിൽ തടസ്സമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ വിസർജ്യ വസ്തുക്കൾ ശേഖരിക്കുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി ലഭിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. എങ്കിലും ഇത്തരത്തിൽ പരമാവധി ഈ മേഖലയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം. എന്നാൽ കഴിഞ്ഞ തവണ 2018 നേരത്തെ നിപ്പ വന്ന സമയത്ത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുക സാധ്യമായിരുന്നില്ല. അന്ന് പരമാവധി ശ്രമിച്ചെങ്കിൽ പോലും എവിടെ നിന്നാണ് രോഗം വന്നത് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ സമാനമായ രീതിയിൽ എവിടെ നിന്നാണ് രോഗം വന്നത് എന്ന് കോഴിക്കോട് നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ വീട്ടിലെ ആടിന്റെ സാമ്പിൾ ശേഖരിക്കുന്നു പരിശോധന നടത്താനായി. ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. വനം മൃഗസംരക്ഷണ വകുപ്പ് സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ മട്ടന്നൂർ.